വൃത്തിയായി ഭക്ഷണമെല്ലാം കഴിച്ച് റെഡി ആയിട്ടിരിക്കല്ലേ. ഇന്ന് ടീച്ചർ എന്റെ കുഞ്ഞു മക്കൾക്ക് ഒരു പാട്ട് പാടി തരട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. പറയാം കേട്ടോ. കുഞ്ഞേ നിൻ പുഞ്ചേരി ആരു തന്നു, കുഞ്ഞിക്കോടമുല്ല പൂ തന്നു. കുഞ്ഞേ നിൻ പുഞ്ചേരി ആരു തന്നു, കുഞ്ഞിക്കോടമുല്ല പൂ തന്നു. പൂങ്കവിൾ ചന്ദമേ നാരു തന്നു, പൂക്കാലം വന്നപ്പോൾ സന്ധ്യ തന്നു. പൂങ്കവിൾ ചന്ദമീനാരു തന്നു, പൂക്കാലം വന്നപ്പോൾ സന്ധ്യ തന്നു. കണ്ണിൻ്റെ നീലിമ ആരു തന്നു, വിണ്ണിൻ്റെ കൈകൾ കനിഞ്ഞു തന്നു. കണ്ണിൻ്റെ നീലിമ ആരു തന്നു, വിണ്ണിൻ്റെ കൈകൾ കനിഞ്ഞു തന്നു. തേനിയഴകൂമി ആരു തന്നു, പൂനില ചന്ദ്രന നിഞ്ഞു തന്നു. ആരുന്നു പഞ്ചാര ഉമ്മ തന്നു, മാറിപ്പുണർന്നേനിക്കമ്മ തന്നു. കുഞ്ഞേനി പുഞ്ചേരി ആരു തന്നു, കുഞ്ഞിക്കൂടമില്ല പൂ തന്നു. കേട്ടില്ലേ എന്റെ മക്കള് പാട്ട്? ഇനി ടീച്ചർ അതിന്റെ ആംഗ്യം കാണിച്ചു പോണട്ടെ, ശ്രദ്ധിച്ചിരിക്കണം. കുഞ്ഞേനി പുഞ്ചേരി ആരു തന്നു, കുഞ്ഞിക്കൂടമില്ല പൂ തന്നു. കുഞ്ഞേനി പുഞ്ചേരി ആരു തന്നു, കുഞ്ഞിക്കൂടമില്ല പൂ തന്നു. പൂങ്കവിൽ ചന്ദമീനാരു തന്നു, പൂക്കാലം വന്നപ്പോൾ സന്ധ്യ തന്നു. പൂങ്കവിൽ ചന്ദമീനാരു തന്നു, പൂക്കാലം വന്നപ്പോൾ സന്ധ്യ തന്നു. കണ്ണിൻ്റെ നീലിമ ആരു തന്നു, വിണ്ണിൻ്റെ കൈകൾ കനിഞ്ഞു തന്നു. കണ്ണിൻ്റെ നീലിമ ആരു തന്നു, വിണ്ണിൻ്റെ കൈകൾ കനിഞ്ഞു തന്നു. നേരിയ ഭൂമി ആരു തന്നു, പൂനില ചന്ദ്രന തിഞ്ഞു തന്നു. ആരുന്നു പുന്നാര ഉമ്മ തന്നു, വാരിപ്പുണർന്നേനിക്കമ്മ തന്നു. കേട്ടില്ലേ എന്റെ മക്കൾ പാട്ട്? ഇനി എല്ലാവരും എന്റെ മക്കൾ നിരുന്നേറ്റ് രണ്ടു വരി വീതം ടീച്ചർ പാടും. അതുപോലെ എന്റെ മക്കൾ കേട്ട് പാടണം കേട്ടോ. റെഡിയായിട്ട് എഴുന്നേറ്റ് എല്ലാവരും ആരാ അവിടെ ഇരിക്കുന്നത്? എല്ലാവരും എഴുന്നേറ്റ് മക്കള്. എങ്ങനെയാ കൈ വയ്ക്കുന്നത്? എന്റെ മക്കൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഇങ്ങനെ കേട്ടോ, ടീച്ചർ ചെയ്യുന്നത് പോലെ ചെയ്യണം കേട്ടോ. കുഞ്ഞേനി പുഞ്ചേരി ആരു തന്നു, കുഞ്ഞിക്കൂടമില്ല പൂ തന്നു. അങ്ങനെ തന്നെ കേട്ടോ, എല്ലാവരും പഠിച്ചല്ലേ, ഒന്നും കൂടെ കാണിച്ചാലോ. ഒന്നുകൂടെ, കുഞ്ഞേനി പുഞ്ചേരി ആരു തന്നു, കുഞ്ഞിക്കൂടമില്ല പൂ തന്നു. അടുത്തവരി പോണട്ടെ, കാണിക്കണം കേട്ടോ. പൂങ്കവിൾ ചന്ദമേ നാരു തന്നു, പൂക്കാലം വന്നപ്പോൾ സന്ധ്യ തന്നു. ഒന്നുകൂടെ, പൂങ്കവിൾ ചന്ദമേ നാരു തന്നു, പൂക്കാലം വന്നപ്പോൾ സന്ധ്യ തന്നു. ഈ നാലു ടീച്ചർ പാടും. അതുപോലെ എന്റെ മക്കൾ ഒരുമിച്ച് ഇപ്പൊ കളിക്കാലോ. നാലുപേര് പാടും, അത് കേട്ട് കണ്ട്
ടീച്ചറിന്റെ ഈ
കൈപ്പത്തി ഈ നിറത്തിലേക്ക് പതിപ്പിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കണേ. ആ ദേ ഇങ്ങോട്ട് നോക്കിയേ. ഇതുപോലെയാണ് എടുക്കേണ്ടത്, കണ്ടോ. എല്ലാ മക്കളും
എന്ത് ചെയ്യണോന്ന് അറിയാമോ? ഏ, ഈ നിറം എടുത്തിട്ട് ഇവിടെന്ന് മേളിന്ന് ഇങ്ങനെ എന്തോ ഒരു നീളത്തിന് വരയ്ക്കണം. വരച്ചോ. എല്ലാ മക്കളും പേപ്പർ ഒന്ന് വരുത്തി കാണിച്ച് ടീച്ചർ നോക്കട്ടെ. ആഹാ, എല്ലാ മക്കളും വരച്ചല്ലോ. ഇനി എന്ത് ചെയ്യണോന്ന് അറിയാമോ? ഇവിടെ താഴെ കുറച്ച് ചെറുതായിട്ട് വരയ്ക്കണം. വരച്ചോ. വരച്ചു കഴിഞ്ഞോ? ഇനി നമുക്ക് ഈ വരകളെ തമ്മിൽ യോജിപ്പിച്ചാലോ? എന്തായി? ചെടിച്ചട്ടിയായല്ലേ. ഇതിനകം നമുക്ക് ഈ കളർ തന്നെ ചെയ്യാം. എല്ലാ മക്കളും ചെയ്തോ. ഇതുപോലെ ഇതിനകം നമുക്ക് ഈ നിറം തന്നെ കൊടുത്ത് ചെടിച്ചട്ടി നമുക്ക് ഭംഗിയാക്കാം. അല്ലേ? കണ്ടോ, ടീച്ചർ കളർ ചെയ്യുന്ന കണ്ടോ? ടീച്ചറിന്റെ ഏത് വിലയാണ് എടുത്തിരിക്കുന്നത്? മോതിര വിലയല്ലേ അല്ലേ? മോതിര വിലയുടെ എടുത്ത് ചെടിച്ചട്ടി നീ ഇങ്ങോട്ട് നോക്കി. ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാ മക്കളും ചെയ്തു കഴിഞ്ഞോ? ചെയ്തു കഴിഞ്ഞോ? ഇനി ആ പേപ്പർ ഒന്ന് ഉയർത്തി കാണിച്ച ടീച്ചറിനെ. ആ, എല്ലാ മക്കളും ചെയ്തിട്ടുണ്ടല്ലോ. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയുടെ സഹായത്തോടെ ഇതുപോലെ വീട്ടിലിരുന്ന് എല്ലാ കുഞ്ഞുമക്കളും ചെയ്യില്ലേ? ഇതുപോലെ ചെയ്യൂ അല്ലേ? എന്തൊക്കെയാ എടുത്തത്? പേപ്പറും വാട്ടർ കളർ അല്ലേ? ഇത് ഉപയോഗിച്ച് നമ്മൾ ഈ ചിത്രം ഉണ്ടാക്കിയത്? നമ്മുടെ നമ്മുടെ കൈയും വിരലും ഉപയോഗിച്ചാണ് ഈ ചിത്രം നമ്മൾ വരച്ചതല്ലേ? എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്യില്ലേ? ചെയ്യൂല്ലോ. ബൈ. തലയോളം കേറിയല്ലോ ചോണനുറുമ്പ്,
അത്തനെയോളം കേറിയുള്ളു ചോണനുറുമ്പ്, തട്ടിട്ടും മുട്ടിട്ടും പോകുന്നില്ല, മുട്ടിട്ടും തട്ടിട്ടും പോകുന്നില്ല. കണ്ടോ മക്കളെ, ചോണനുറുമ്പ് തല വരെ എത്തി. നമുക്കൊന്ന് കളിച്ചു നോക്കാമോ? എല്ലാരും വേഗം ചാടി എണീറ്റേ, എല്ലാരും എണീറ്റോ, തുടങ്ങാമോ? ആ തുടങ്ങല്ലേ. ചോണനുറുമ്പ് ആദ്യം എവിടെയാ കേറിയത്? കാലിലാണല്ലേ. കാലോളം ചോണനുറുമ്പ് കേറിയല്ലേ. നമുക്കൊന്ന് പാടി നോക്കാം. കാലോളം കേറിയല്ലോ ചോണനുറുമ്പ്, കാലോളം കേറിയല്ലോ ചോണനുറുമ്പ്, തട്ടിട്ടും മുട്ടിട്ടും പോകുന്നില്ല, മുട്ടിട്ടും തട്ടിട്ടും പോകുന്നില്ല. മുട്ടോളം കേറിയല്ലോ ചോണനുറുമ്പ്, തട്ടിട്ടും മുട്ടിട്ടും പോകുന്നില്ല, മുട്ടിട്ടും തട്ടിട്ടും പോകുന്നില്ല. അടുത്ത ചോണനുറുമ്പ് എവിടെയാ മക്കളെ കേറിയത്? അരയോളം അല്ലേ. അരയോളം കേറിയല്ലോ ചോണനുറുമ്പ്, അരയോളം കേറിയല്ലോ ചോണനുറുമ്പ്, തട്ടിട്ടും മുട്ടിട്ടും പോകുന്നില്ല, മുട്ടിട്ടും തട്ടിട്ടും പോകുന്നില്ല. അടുത്ത ചോണനുറുമ്പ് എവിടെയാ മക്കളെ കേറിയത്? തോളിലാണല്ലേ. ആ തോളോളം കേറിയല്ലോ ചോണനുറുമ്പ്, തോളോളം കേറിയല്ലോ ചോണനുറുമ്പ്, തട്ടിട്ടും മുട്ടിട്ടും പോകുന്നില്ല, മുട്ടിട്ടും തട്ടിട്ടും പോകുന്നില്ല. അടുത്ത ചോണനുറുമ്പ് എവിടെയാ മക്കളെ കേറിയത്? തലയിലാണല്ലേ. തലയോളം കേറിയല്ലോ ചോണനുറുമ്പ്, തലയോളം കേറിയല്ലോ ചോണനുറുമ്പ്, തട്ടിട്ടും മുട്ടിട്ടും പോകുന്നില്ല, മുട്ടിട്ടും തട്ടിട്ടും പോകുന്നില്ല. ആ ചോണനുറുമ്പ് തല വരെ എത്തിയല്ലേ മക്കളെ. തല വരെ എത്തിയ ചോണനുറുമ്പിനെ താഴെ ഇറക്കണ്ടേ മക്കളെ? ടീച്ചർ ചെയ്യുമ്പോ ശ്രദ്ധിച്ചിരിക്കണേ. തലയോളം കേറിയല്ലോ ചോണനുറുമ്പ്, തലയോളം കേറിയല്ലോ ചോണനുറുമ്പ്, തട്ടിട്ടും മുട്ടിട്ടും പോകുന്നുണ്ടേ, മുട്ടിട്ടും തട്ടിട്ടും പോകുന്നുണ്ടേ. തോളോളം കേറിയല്ലോ ചോണനുറുമ്പ്, തോളോളം കേറിയല്ലോ ചോണനുറുമ്പ്, തട്ടിട്ടും മുട്ടിട്ടും പോകുന്നുണ്ടേ, മുട്ടിട്ടും തട്ടിട്ടും പോകുന്നുണ്ടേ. അരയോളം കേറിയല്ലോ ചോണനുറുമ്പ്, അരയോളം കേറിയല്ലോ ചോണനുറുമ്പ്, തട്ടിട്ടും മുട്ടിട്ടും പോകുന്നുണ്ടേ, മുട്ടിട്ടും തട്ടിട്ടും പോകുന്നുണ്ടേ. മുട്ടോളം കേറിയല്ലോ ചോണനുറുമ്പ്, മുട്ടോളം കേറിയല്ലോ ചോണനുറുമ്പ്, തട്ടിട്ടും മുട്ടിട്ടും പോകുന്നുണ്ടേ, മുട്ടിട്ടും തട്ടിട്ടും പോകുന്നുണ്ടേ. കാലോളം കേറിയല്ലോ ചോണനുറുമ്പ്, കാലോളം കേറിയല്ലോ ചോണനുറുമ്പ്, തട്ടിട്ടും മുട്ടിട്ടും പോകുന്നുണ്ടേ, മുട്ടിട്ടും തട്ടിട്ടും പോകുന്നുണ്ടേ. ഇഷ്ടപ്പെട്ട മക്കളെ, ആ വീട്ടുകാരോടൊപ്പം ചേർന്ന് ഈ പാട്ട് പാടി കളിക്കണം കേട്ടോ. കൊച്ചു കൂട്ടുകാർക്കായി നാളെ നടത്തുന്ന ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചാർട്ട് പേപ്പർ, ക്രയോൺസ്, സ്കെച്ച് പെൻ, പെൻസിൽ, പശ എന്നിവ കൂടി കരുതണം. അത് തയ്യാറാക്കി നൽകുന്നതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുമല്ലോ. പ്രിയ രക്ഷിതാക്കളെ, ഇന്നത്തെ നാം കണ്ട പ്രവർത്തനത്തിലൂടെ കുഞ്ഞിന്റെ ഏതൊക്കെ വികാസ മേഖലകളെ ഉത്തേജിപ്പിക്കുവാൻ സാധിച്ചു എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ആദ്യത്തെ പ്രവർത്തനമായി നാം കണ്ടത് ഒരു ആംഗ്യപ്പാട്ടായിരുന്നു. കുഞ്ഞേ നിൻ പുഞ്ചിരി എന്ന് തുടങ്ങുന്ന ആംഗ്യപ്പാട്ട് വളരെ ഈണത്തിലും താളബോധത്തോടും കൂടി ടീച്ചർ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇതിലൂടെ പ്രധാനമായും കുഞ്ഞ് ആർജിക്കുന്നത് ഭാഷാ വികാസമാണ്. വാക്കുകളും അക്ഷരങ്ങളും വളരെ സ്ഫുടമായും വ്യക്തതയോടും കൂടി പറയുവാൻ ഈ പ്രവർത്തനത്തിലൂടെ കുഞ്ഞിന് സാധിക്കുന്നു. ടീച്ചർ പറയുന്ന വാക്കുകൾ ഓരോന്നും ആവർത്തിച്ച് പറയുന്നതിലൂടെ ഓർമ്മശക്തി കുഞ്ഞിന് വർദ്ധിക്കുന്നു, താളബോധം കുഞ്ഞിന് ഉണ്ടാവുകയും ചെയ്യും. അടുത്തതായി നാം കണ്ടത് ഒരു ക്രിയാത്മക പ്രവർത്തനമായിരുന്നു. കൈപ്പത്തി ഉപയോഗിച്ച് വാട്ടർ കളറും ചാർട്ട് പേപ്പറും കൊണ്ടുള്ള ഒരു പൂച്ചെടി ചിത്രം ടീച്ചർ വളരെ മനോഹരമായി നമുക്ക് വരച്ചു കാട്ടി തന്നു. ഇതിലൂടെ കുട്ടിയുടെ സർഗാത്മക ശേഷി വികാസം ഉണ്ടാകുന്നു. പങ്കുവയ്ക്കൽ മനോഭാവം, അതായത് കളർ വാട്ടർ കളർ പങ്കുവയ്ക്കുന്നതിലൂടെ പങ്കുവയ്ക്കൽ മനോഭാവം ഇതിന് ഉണ്ടാകുന്നു.
ഇത് കൂടാതെ കുഞ്ഞു വരയ്ക്കുന്ന ചിത്രങ്ങൾ ആസ്വദിക്കാനുള്ള ശേഷി കുഞ്ഞിന് ഉണ്ടാകുന്നു. ഇതൊക്കെ കൂടാതെ സ്കൂൾ റെഡിനെസ് കുഞ്ഞിന് ഉണ്ടാകുന്നു, അതായത് കൈയും കണ്ണും തമ്മിലുള്ള ഏകോപനം സാധ്യമാവുകയും ചെയ്യുന്നു. മൂന്നാമത്തെ പ്രവർത്തനമായി നാം കണ്ടത് ഒരു വ്യായാമ പാട്ടായിരുന്നു. ചോണനുറുമ്പ് എന്ന് തുടങ്ങുന്ന ആ വ്യായാമ പാട്ട് വളരെ താളാത്മകമായും ശരീരം ഇളക്കിയും ടീച്ചറുടെ അവതരിപ്പിച്ചു. ഇത് ഒരു എക്സസൈസ് രൂപത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് നാം കൊടുക്കുന്നത്. കുഞ്ഞു നിവർന്ന് ശരീരം ഇളക്കി കളിക്കുന്നതിലൂടെ കുഞ്ഞിന് ശാരീരിക ചാലക വികാസമാണ് ഉണ്ടാകുന്നത്. കുഞ്ഞിന്റെ എല്ലാത്തരം പേശി വികാസവും സംഭവിക്കുന്നു, അതിലൂടെ വളർച്ച ത്വരിതപ്പെടുകയും ചെയ്യുന്നു. ടീച്ചർ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് പറയുന്നതുകൊണ്ട് അതിലൂടെ കുഞ്ഞിന് ഓർമ്മശക്തി ഉണ്ടാകുന്നു. കാലോളം മുട്ടോളം തുടങ്ങിയ വാക്കുകൾ സീക്വൻസ് ആയി ടീച്ചർ പറയുന്നതിലൂടെ അടുപ്പും ചിട്ടയോടും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കുഞ്ഞിന് സാധിക്കുകയും ചെയ്യും. ഇന്നത്തെ ഈ പ്രവർത്തനങ്ങൾ കൊച്ചു കൂട്ടുകാർക്കും ഒപ്പം രക്ഷകർത്താക്കൾക്കും ഇഷ്ടമായി എന്ന വിശ്വാസത്തോടുകൂടി അടുത്ത ദിവസം പുതിയ പ്രവർത്തനങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി.